ഇപ്പോൾ ഫിലിം ഇറങ്ങിയതിൻ്റെ ശേഷം പലരും പല രീതിയിൽ അഭിപ്രായപ്പെടും. പക്ഷെ അത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് പോസിറ്റീവാണെങ്കിൽ ഒരു പ്രൊമോഷണൽ ടൂളായിട്ട് ഉപയോഗിക്കും, അതേസമയം ഒരു നെഗറ്റീവാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് കാണുന്ന രീതി ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഓണത്തിനൊരു സിനിമ ഇറങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവർ നെഗറ്റീവായിട്ടു, അതൊരു ഭീഷണി കോള് വരെ രീതിയിലാണ് തുടങ്ങുന്നത്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ലേ ആർക്കും? അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് മാത്രം ചോദിച്ചാണ് അയാൾക്ക്. അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് 5 ദിവസമായാലും പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോ വേണേലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താ പറയുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് തോൽപ്പിക്കാനോ സാധിക്കില്ല. പിന്നെ അതിൻ്റെ പുറകിൽ നിന്നാവുന്ന വിവാദങ്ങളെ അറിയാലോ, ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ, കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതികരണമായിരിക്കും, അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടിട്ട് സാറ് പറഞ്ഞത് അതായത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലുള്ള നിറച്ചത് വീടുകൾ വരച്ചു, അങ്ങനെ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തു. സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. എന്താ പറയുക, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. സോറി. ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അവർക്ക് സ്വയം അറിയാം. ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല. ഞാൻ അസ്നേഹറായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളുടെ സംസാരത്തിൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളോടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പടത്തിൽ വർക്ക് ചെയ്താലായാലും ഇപ്പം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അസ്ട്രീയായാലും അപർണ പോലും മുരളി അന്നാപൻ അല്ലെങ്കിൽ തൻവീറാം അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടില്ല. അതിനർത്ഥം ഇല്ല എന്നല്ല, ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതികേടുകളൊന്നും ആരുണ്ടാവില്ല. അത് ആരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല. പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരു ആണിനെ മെയിൻ ഹൈലൈറ്റഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ അടുത്ത് ധന്യവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില. അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് പക്ഷമായിട്ട് നിൽക്കാത്തത്. നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല, അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ. ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത്. പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്ന് മുത്തശ്ശിതയായാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചിക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം, അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. സാറാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്നൊരു കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2018 ലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു കഥയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നത് കഥകളാണ്, അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടുള്ളൂ. ഇപ്പോൾ
അഭിനയം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഡയറക്ടറിന് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല, കഥകൾ ഞാൻ അന്വേഷിക്കുക, അതിനകത്ത് ഇവർക്ക് ഇവരെ പറ്റുമെന്ന് നോക്കുന്നല്ലാതെ. അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകളിൽ നിന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത്. അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറ് സിനിമകൾ ചെയ്യാറില്ല. പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും. നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.